രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന കോൺഗ്രസ് ഉത്തർപ്രദേശ് ഘടകത്തിന്റെ നിലപാടിന് എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പിന്തുണച്ചു കോൺഗ്രസ് പങ്കെടുത്തില്ലെങ്കിൽ ബി ജെ പിക്ക് രാഷ്ട്രീയ നേട്ടമാകുമെന്ന അഭിപ്രായം സോണിയാഗാന്ധിയെ അറിയിച്ചുവെന്നാണ് സൂചന ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആർക്കെ ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണോ എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിൽ ഇപ്പോഴും തുടരുന്ന ആശയക്കുഴപ്പം അതിനിടെ അയോധ്യയിൽ മഹാറാലി മോദിയുടെ നേതൃത്വത്തിലുണ്ടാകുന്നു വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു തെരഞ്ഞെടുപ്പിൽ പ്രധാന ആയുധം രാമക്ഷേത്രമായിരിക്കുമെന്നിരിക്കെ മോദിയുടെ ഇന്നത്തെ പരിപാടിയെ റോഡ് ഷോയെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടതാർക്ക് രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുണ്ട് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ റാലിക്ക് അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നു കാരണം എല്ലാ പ്രധാനപ്പെട്ട ലോക സംഭവങ്ങളും ലോകത്തിന് വലിയ നേട്ടം നൽകിയ സംഭവങ്ങളെല്ലാം ഉണ്ടായത് ഈ ഡിസംബർ മുപ്പതിനാണ് ആ ദിവസമായി തെരഞ്ഞെടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് താനും ഇന്ന് അയോധ്യയിലെ ഈ പരിപാടികൾക്ക് മുപ്പത് നിർദ്ദേശിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു അയോധ്യയിൽ അന്താരാഷ്ട്ര വിമാനത്താവളം ഒപ്പം അന്താരാഷ്ട്ര തലത്തിലുള്ള നിലവാരത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ മറ്റ് വികസന പദ്ധതികൾ ഒക്കെയാണ് അദ്ദേഹം ഏതാണ്ട് നാൽപ്പതോളം വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അതിനെല്ലാം മുമ്പ് നടത്തിയ റോഡ് ഷോയാണ് ഈ റോഡ് ഷോ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സന്ദേശം നൽകുന്നതായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ട് ബി ജെ പി ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ അജണ്ട വ്യക്തമാക്കുന്ന വിധത്തിൽ നടത്തിയ യാത്ര ഈ റോഡ് ഷോയിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത് റോഡിന് ഇരുവശവും നിരവധി ആളുകൾ തടിച്ചുകൂടിയിരുന്നു ി ജെ പിയുടെ പ്രവർത്തകർ ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവർ ആ നഗരം അയോധ്യ നഗരം കൊടി തോരണങ്ങൾ കൊണ്ടും ബി ജെ പിയുടെ പതാകകൾ കൊണ്ടും നിറച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങളായിരുന്നു അയോധ്യ നഗരത്തിൽ ഇന്ന് എല്ലായിടത്തും ഉണ്ടായിരുന്നത് അയോധ്യയെ സംബന്ധിച്ച് ഒരു പുതിയ യുഗത്തിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അയോധ്യയിൽ വലിയ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാവുകയാണ് അയോധ്യയിലേക്ക് അയോധ്യയെ ലോകത്തോട് കണക്ട് ചെയ്യുന്ന ഒരു ഇടമായിട്ട് വിമാനത്താവളം മാറുകയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഭക്തർ ഇനി അയോധ്യയിലേക്ക് വരികയാണ് എല്ലാ വികസന പദ്ധതികളും അയോധ്യയിൽ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയമായിട്ടുള്ള ചില സൂചനകൾ നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉജ്ജ്വല സ്കീമിന്റെ ഭാഗമായിട്ടുള്ള ഗുണഭോക്താക്കളെ അടക്കം നേരിൽ സന്ദർശിക്കുന്ന സാഹചര്യവും അവിടെ ഉണ്ടായി അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലും വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സന്ദേശങ്ങൾ നൽകുന്ന ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗവും അദ്ദേഹം പറഞ്ഞത് അനുസരിച്ച് രാജ്യത്ത് ഈ വികസനത്തിന് പ്രാധാന്യം നൽകുന്ന അജണ്ടയാണ് തങ്ങളുടെ മുന്നിൽ ഉള്ളത് ഈ അയോധ്യയിലടക്കം സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളെ മറ്റേതെങ്കിലും വ്യാഖ്യാനിക്കുന്നത് ഒരു സാഹചര്യത്തിലും ഉചിതമല്ല കാരണം ഇതെല്ലാം വികസനത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് വികസനം നഷ്ടപ്പെട്ട ഒരു ഇടത്താണ് ഇപ്പോൾ ഈ വികസന പദ്ധതികളെല്ലാം ഉണ്ടാകുന്നത് അതേതെങ്കിലും വിധത്തിൽ മറ്റാരെയും ദ്രോഹിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ വേണ്ടിയുള്ളതല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനം ഒരുപക്ഷെ ബി ജെ പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഒരു തുടക്കം എന്ന് തന്നെ നമുക്ക് കാര്യത്തിലാണെങ്കിൽ വ്യക്തികൾക്കുള്ള ക്ഷണം വ്യക്തിപരമായി പറയാവുന്ന മറുതന്ത്രത്തിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ കൂടുതലായി ഈ കോൺഗ്രസ് എന്നുള്ള നിലയിൽ തന്നെ പങ്കെടുക്കണം എന്നുള്ള ആവശ്യം സജീവമായി വീണ്ടും ഉയർന്നു കേൾക്കുകയാണോ ആർക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ ഘടകങ്ങൾ ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പിന്നാക്കം പോക്കൽ അത് ഉചിതമാകില്ല എന്നുള്ളതാണ് കാരണം അയോധ്യയിലെ ക്ഷേത്രനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് സ്വീകരിച്ച എതിർ നിലപാടുകൾ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയ രാഷ്ട്രീയ സാഹചര്യമാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ഉണ്ടായത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ശക്തമായിട്ട് ഈ വിഷയത്തിൽ അയോ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയത് ബി തന്നെയല്ല അഥവാ ഇതിന്റെ ക്രെഡിറ്റ് ബി ജെ പിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ് ഈ ഉത്തരേന്ത്യൻ ഘടകങ്ങളുടെ ആവശ്യം അവർ അക്കാര്യമാണ് പ്രിയങ്ക ഗാന്ധി വഴി സോണിയാഗാന്ധി അറിയിക്കുകയും ചെയ്തത് ഈ വിഷയത്തിൽ സോണിയാഗാന്ധിയെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പ്രിയങ്കാ ഗാന്ധിക്ക് സാധിച്ചു അതിന്റെ ഫലമായിട്ടാണ് സോണിയാഗാന്ധി അയോധ്യയിലേക്ക് ഈ ഇരുപത്തിരണ്ടാം തീയതി പോകാമെന്ന തീരുമാനം കൈക്കൊണ്ടിട്ടിരിക്കുന്നത് എന്നത് സൂചനയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ നൽകുന്നത്